പ്രതിപക്ഷ കക്ഷികളുടെ ജൽപ്പനങ്ങളെല്ലാം അവരുടെ തെറ്റായ പ്രചരണങ്ങളെല്ലാം വകവെക്കാതെ എല്ലാ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും എതിർപ്പുകളെയും സ്വാധീനത്തെയും എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ജനസമൂഹം ഒറ്റക്കെട്ടായി മോഡിയോടൊപ്പം അണിനിരന്നു എന്ന് നമുക്ക് കാണാം. ഇനി കേരള രാഷ്ട്രീയം. കേരളത്തിൽ നിന്ന് കുറേ കോൺഗ്രസ് നേതാക്കന്മാർ പോയിരുന്നല്ലോ. ഒരാൾ തെലങ്കാനയുടെ ചാർജ് ആയിരുന്നല്ലോ, വേറൊരാൾ ഉത്തർപ്രദേശിൽ പോയി കിടന്ന് കറങ്ങിയല്ലോ. അവിടെയെല്ലാം മോഡി സർക്കാരിനെതിരെ അസഭ്യം പറഞ്ഞ് പുലഭ്യം പറഞ്ഞു. അവിടെയെല്ലാം ഇവിടുത്തെ കേരളത്തിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കളോടൊപ്പം നിന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാവരുടെ ഒപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് മോഡി നീചനാണ്, ഏറ്റവും അവസാനമായി നരാധമനാണ്, എന്തെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അവരുടെ കള്ളക്കളികളെല്ലാം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാകും. അവർ രണ്ട് ആണ് എന്ന് പറഞ്ഞാലും രണ്ട് ഒന്നാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി ആ ഒന്നിനെതിരെ മറ്റൊന്നിവിടെ ഉണ്ട്, അത് എൻ ഡി എ ആണ്. ആ എൻ ഡി എ വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കാൻ പോവുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.